ഒരു കേന്ദ്രീകൃത പരിശോധനാ സംവിധാനം ആരംഭിക്കുമെന്നുള്ള കാര്യം കഴിഞ്ഞ 5-ാം തീയതി ചേർന്ന പത്രസമ്മേളനത്തിൽ സൂചിപ്പിക്കുകയുണ്ട്. അപ്പോൾ അതിന് മുൻപ് നടന്ന ചർച്ചകളുടെ തുടർച്ചയിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗിന്റെ തീരുമാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായത്. അപ്പൊ അത് ഇപ്പോ തയ്യാറായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും അറിയിക്കാനുള്ളത്. ഇപ്പോ വ്യവസായശാലകളിലെ പരിശോധനകൾ സുതാര്യമാക്കുന്നതിന് ഒരു സെൻട്രലൈസ് ഇൻസ്പെക്ഷൻ സിസ്റ്റം, കേസിസ്, അതാണ് പുതിയ സംവിധാനത്തിന്റെ പേര്. കേരള സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റം, KCIS. അപ്പൊ അത് 5 വകുപ്പുകളാണ് പ്രധാനമായിട്ട് അതിൽ വരുന്നത്. LST, ലേബർ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, മലിനീകരണ നിയന്ത്രണ ബോർഡ്, പിന്നെ ലീഗൽ ആൻഡ് മെട്രോളജി. ഇങ്ങനെ 5 വകുപ്പുകളാണ് ഇപ്പോ അതിനകത്ത് വരുന്നത്. 3 തരത്തിലുള്ള പരിശോധനാ സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഒരു പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപുള്ള പരിശോധന. ഒരു വ്യവസായശാല ആരംഭിക്കുന്നതിന് മുൻപ് അവനാവശ്യമായിട്ടുള്ള പരിശോധനകൾ ഏതൊക്കെയാണുള്ളത്, അതിന് ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുക. 2, പതിവ് പരിശോധന. എന്ന് വെച്ചാൽ നിലവിലുള്ള നിയമത്തിന്റെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിശ്ചിത ഇടവേളകളിൽ ചില പരിശോധനകൾ ആവശ്യമായിട്ട് വരും. അതാണ് പതിവ് പരിശോധന. 3, പരാതി ലഭിച്ചാൽ അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധന. ഈ മൂന്നും ഈ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള പോർട്ടലിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതിന് നേരത്തെ ഞാൻ വിശദീകരിച്ചതുപോലെ റാൻഡമായിട്ടാണ് തിരഞ്ഞെടുക്കുക ഏത് വ്യവസായശാലയിൽ ആയിരിക്കണം ഇൻസ്പെക്ഷൻ പോകേണ്ടത്, ആരായിരിക്കണം പോകേണ്ടത്. അത് അവരുടെ ജൂറിസ്ഡിക്ഷൻ ഉള്ളത് തന്നെയാകണം, നിർബന്ധമില്ല. അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, സിസ്റ്റമാണ് തിരഞ്ഞെടുക്കുക, ഇന്ന ടീമാണ് പോകേണ്ടത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ പരിശോധന കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ പരിശോധനയുടെ റിപ്പോർട്ട് വ്യവസായശാലയുടെ ഉടമയ്ക്ക് നൽകണം, ഈ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ പരാതി കൊടുക്കും. കാരണം ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ന നിയമം ഇവിടെ ലംഘിക്കപ്പെടുന്നു എന്ന് പരാതി ഈ സംവിധാനം വഴി കൊടുക്കാം. അങ്ങനെ ലോഗിൻ ചെയ്യാൻ 3 തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 1, ഫാക്ടറികൾക്ക് കയറാം, ഉദ്യോഗസ്ഥന്മാർക്ക് കയറാം, പിന്നെ പബ്ലിക്കിനും ഇതിനകത്ത് പരാതികൾ നൽകാൻ കഴിയും. പരാതി മറികഴിഞ്ഞാൽ അത് കൺസേൺഡ് ആയിട്ടുള്ള ഉത്തരവാദപ്പെട്ട ലെവലിലുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കും അവരെ തീരുമാനിക്കുന്നത്. ഇത് ഒരു വിസ്തീർണം ചോദിക്കേണ്ടതാണോ അതോ പരിശോധനയ്ക്ക് ഇമ്മീഡിയറ്റ് ആയി പോകേണ്ടതാണോ. അങ്ങനെയാണെങ്കിൽ അപ്പൊ തന്നെ ഇവർക്ക് അറിയാൻ പറ്റും ഇതിനു മുൻപ് എപ്പോഴാണ് പരിശോധന നടന്നിട്ടുള്ളത്, ആ പരിശോധനയിൽ സമാനമായ ഒരു പ്രശ്നം അഡ്രസ് ചെയ്തിട്ടുണ്ടോ. അങ്ങനെ അഡ്രസ് ചെയ്തപ്പോൾ അന്നത്തെ റിപ്പോർട്ട് എന്താണ്, അതപ്പം തന്നെ ഈ കൺസേൺ ഒഫീഷ്യലിന് അറിയാൻ കഴിയും. അപ്പൊ അവർക്ക് തീരുമാനിക്കും. ഇതിപ്പോ ഒരു 2 മാസം മുമ്പ് ഇതേ പ്രശ്നത്തിൽ ഇൻസ്പെക്ഷൻ നടത്തിയതാണ്, അപ്പൊ ഇനിയിപ്പോ ആവശ്യമില്ല, അത് അവർക്ക് തീരുമാനിക്കാം. ഇനി അതല്ല, പരിശോധനയ്ക്ക് പോകണമെന്ന് തീരുമാനിച്ചാലും അത് കഴിഞ്ഞ് തീരുമാനം എടുത്താൽ അപ്പൊ സോഫ്റ്റ്വെയർ തീരുമാനിക്കും ഇന്ന ഉദ്യോഗസ്ഥനാണ് പോകേണ്ടത്. അപ്പൊ ആ ഉദ്യോഗസ്ഥൻ ഓട്ടോമാറ്റിക് ആയിട്ട് അദ്ദേഹത്തിന് മെസ്സേജ് കിട്ടും, നിങ്ങൾ അവിടെ പോകേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ ശാസ്ത്രീയമായി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പോർട്ടലാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ വ്യവസായ വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർ വളരെ വേഗത്തിലാണ് ഈ തീരുമാനം നടപ്പിലാക്കാൻ മുൻകൈ എടുത്തിട്ടുള്ളത്. അപ്പൊ നാളെ 10 മണിക്ക് ശേഷം 10:30-ഓടുകൂടി മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ചേംബറിൽ വെച്ച് ഇതിന്റെ ലോഞ്ച് ചെയ്യും. ഇന്നലെ ഞങ്ങൾ 3 പ്രധാന സംഘടനകളുടെ റെപ്രസെന്റേറ്റീവ്സ്, അവർ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു 30 പേർ ഓരോ സംഘടനയിൽ നിന്നും, ഫിക്കി, CII, അതുപോലെ MSME ഓർഗനൈസേഷൻ, അവരുടെ മുൻപിൽ ഇത് പൂർണ്ണമായിട്ടും പ്രസന്റ് ചെയ്തു. അവരുടെ അഭിപ്രായങ്ങൾ കൂടി ഞങ്ങൾ എടുത്തു. അപ്പോൾ പ്രധാന സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻപുട്ട് കൂടി എടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ ചെറിയ ചെറിയ മാറ്റങ്ങൾ എല്ലാവരും വളരെ സ്വാഗതം ചെയ്തു. ഓഗസ്റ്റ് 1 പറഞ്ഞത് ഞങ്ങൾ, പക്ഷെ ഞങ്ങൾ ജൂലൈ 30 തന്നെ തുടങ്ങുകയാണ്. അപ്പൊ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അവരുടെ എല്ലാം പിന്തുണയും ഇതിനുണ്ടായിരുന്നു. അവർ നൽകിയ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. 2, അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു
കാലഘട്ടപ്പെട്ട നിയമങ്ങൾ ചട്ടങ്ങൾ അത് പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയെ വയ്ക്കും. അത് കമ്മിറ്റി ഇപ്പോ ജിയോ ഇറങ്ങിയിട്ടുണ്ട്. ഡോക്ടർ കെ സി സണ്ണി വി സി നുവാൽസ് ചെയർമാനാണ്. നേരത്തെ കേന്ദ്ര കാർഷിക സെക്രട്ടറി ആയിരുന്ന വളരെ സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന നന്ദകുമാർ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം സ്പെഷ്യൽ ഇൻവൈറ്റി ആണ്. പിന്നെ ലോ റിഫോംസ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ അദ്ദേഹവും അംഗമാണ്. അങ്ങനെ മൂന്നംഗ കമ്മിറ്റിയാണ്. 3 മാസമാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അടുത്ത ദിവസം അവർ ആദ്യ യോഗം ചേരുന്നുണ്ട്. അതിന്റെ ടേംസ് ഓഫ് റെഫറൻസും മറ്റു കാര്യങ്ങളും അവർ തീരുമാനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ലോ കമ്മീഷൻ ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, ഏതെല്ലാം നിയമങ്ങൾ റിപ്പീൽ ചെയ്യേണ്ടതുണ്ട്. നേരത്തെ റിപ്പീലിങ്ങിന്റെ ഒരു പഴയ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് 2014 ഒരു ബില്ല് രൂപത്തിൽ വന്നിരുന്നു. പക്ഷെ സഭ കാലാവധി കഴിഞ്ഞതിനാൽ അത് ലാപ്സായി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അത് വീണ്ടും റിഫോംസ് കമ്മീഷൻ കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് നിയമവകുപ്പിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ റിപ്പീലിങ്ങിന്റെ ഒരു പുതിയ ബില്ല് കൂടി കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റേ ബില്ല് ഞങ്ങൾ അതിന്റെ അവസാന രൂപം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പങ്കുവയ്ക്കാറുള്ളത്. ഇതിൽ 2-3 വകുപ്പുകൾ കൂടി വരേണ്ടതുണ്ട്. അത് ഞങ്ങൾ അടുത്ത സ്റ്റേജിൽ അവരെ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യും. അവർ കുറച്ചൊരു പ്രക്രിയയുണ്ട്. അവരുടെ ഈ നിയമങ്ങൾക്കനുസരിച്ച് അത് ആദ്യം കാറ്റഗറൈസ് ചെയ്യണം. ഓരോ വകുപ്പിനും ഓരോന്നിനും പ്രത്യേക നിയമങ്ങളുണ്ട്. അപ്പൊ ലോ, മിഡിൽ, ഹെവി റിസ്ക് ആയിട്ട് അവർ കാറ്റഗറൈസ് ചെയ്യണം. അതിനുശേഷം അതിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻഡസ്ട്രീസിനെ കൊണ്ടുവരണം. പിന്നെ ഉദ്യോഗസ്ഥന്മാർ ഏത് ലെവലിലുള്ളത് അവരിതിനകത്ത് അപ്ലോഡ് ചെയ്യണം. അപ്പൊ ഈ ഇത് മാത്രമല്ല, ഹെൽത്ത് മാത്രമല്ല, നമ്മൾ ഫയർ കണ്ടിട്ടുണ്ട്. അതുപോലെ ചില ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അത് അടുത്ത ഘട്ടത്തിൽ തന്നെ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഭൂഗർഭജല അതോറിറ്റി, ഫയർ, ഹെൽത്ത് ഇതുകൂടി അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുവരും. അതിൽ അത്ഭുതകരമായത് അവരാരും ആ പ്രശ്നം ഉന്നയിച്ചിട്ടേ ഇല്ല അല്ലെ. നമ്മളൊരു മീറ്റിംഗിലും ഉന്നയിച്ചിട്ടേ ഇല്ല. ഇപ്പൊ സി ഐയുടെ ഒരു പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലും നാഷണൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്. അവര് 1,300 രൂപയുടെയോ മറ്റോ 300 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അവർ തന്നെ ടേക്കപ്പ് ചെയ്യാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിന്റെ എക്സ്പാൻഷന് വേണ്ടി. ഏറ്റവും നല്ല സിംഗിൾ വിൻഡോ സിസ്റ്റം കേരളത്തിലാണ്. അത് പബ്ലിക് ഡൊമൈനിലുണ്ട് സി ഐയുടെ ഇപ്പൊ റിപ്പോർട്ട്. അതുപോലെ ഫിക്കി, അവര് കേരളത്തിന്റെ അന്തരീക്ഷം വളരെ ഗുണകരമാണ് പറയുക മാത്രമല്ല, അവരും ഇപ്പൊ FMG പാർക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് അവർ തന്നെ ഫിക്കി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അവരായിട്ട് ഒരു ടീമായിട്ടാണ് പോണത്. ഗവൺമെന്റിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ട്, വ്യവസായ വകുപ്പിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടായിട്ടാണ് ഞങ്ങൾ ഈ ഓർഗനൈസേഷനെയും ഇൻഡസ്ട്രിയലിസ്റ്റുകളെയും കാണുന്നത്. അവരുടെ എല്ലാം ഇൻപുട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട്. അതിന് 2 പ്രശ്നമുണ്ട്. ഒന്ന്, നല്ലൊരു പങ്ക് ഉദ്യോഗസ്ഥർ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിക്ക് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോ അവധി ദിവസം പോലും ഇരുന്നിട്ട് കാര്യങ്ങൾ ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് അവരെന്നെ പറയുന്നുണ്ട് ചിലയിടങ്ങളിൽ. എന്നാൽ ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം അല്ലെങ്കിൽ വളരെ മൈനോറിറ്റി ഉദ്യോഗസ്ഥന്മാർ പഴയ മൈൻഡ് സെറ്റിൽ തന്നെയാണ്. അപ്പൊ അത് ഞങ്ങൾ കർശനമായി തന്നെ എടുത്തിട്ടുണ്ട്. ഇപ്പോ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നത്, നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുക. മാറ്റേണ്ടതുണ്ടെങ്കിൽ ഇനി കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ മാറ്റും. പക്ഷെ അതിൽ വച്ച് താമസിപ്പിക്കുമ്പോഴും അഴിമതിയുടെ ഭാഗമാണ്. ചില ഡിപ്പാർട്ട്മെന്റ് 2 തരത്തിലുണ്ട്, എന്തും ചെയ്യുന്നവരും ഒന്നും ചെയ്യാത്തവരും. അപ്പൊ അതല്ല, നമുക്ക് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് വേണ്ടത്. അപ്പൊ അവർ ഞങ്ങളിപ്പോ കാണുന്നത് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾക്ക് ടാർഗറ്റ് നിശ്ചയിക്കാൻ പോവാണ്. ഇപ്പൊ തന്നെ MSME കൊണ്ടുവരുമ്പോഴെല്ലാം അവരുടെ നല്ല പങ്കുണ്ട്. ഞാനിപ്പോ നോക്കിയപ്പോ ഇവരുടെ പ്രസന്റേഷൻ, 13,500 MSME മനുഷ്യ സഹായമില്ലാതെ രജിസ്റ്റർ ചെയ്യപ്പെട്ടവയാണ്, ലൈസൻസ് കിട്ടിയവയാണ്. എന്നുവെച്ചാൽ ഈ നമ്മുടെ ഓൺലൈൻ സംവിധാനത്തിൽ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെ ലൈസൻസ് കിട്ടിയവയാണ്. ചെറിയ വേറെ പ്രശ്നമുണ്ട്. നമ്മൾ ഈ സർവേ
ഞാൻ പറഞ്ഞാൽ ഈസ് ഓഫ് ഡൂയിങ്ങിന്റെ സർവേയിൽ പോകുമ്പോൾ ചിലപ്പോൾ ചിലരോട് ചോദിക്കും, നിങ്ങൾ ഈ ഓൺലൈൻ സംവിധാനം വഴി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് പക്ഷെ അറിയാം, ഇവർ അക്ഷയ വഴിയാണ് ചിലത് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ പ്രോസസ്സ് എത്ര എളുപ്പമാണെന്നുള്ളത് ഇവർക്ക് നേരിട്ടറിയില്ല. ഇതൊക്കെ നമുക്ക് സർവേയിൽ വരുന്ന ചില പ്രശ്നങ്ങളാണ്. പക്ഷെ ഉദ്യോഗസ്ഥന്മാരിൽ നല്ല മാറ്റമുണ്ട്. പക്ഷെ മാറാത്തവരെ നമുക്ക് കർശനമായ രീതിയിൽ തന്നെ ഗവൺമെന്റ് സമീപനം സ്വീകരിക്കും. സുപ്രീം കോടതിയുടെ വിധി അതിപ്പോ ലോ ഓഫ് ദ ലാൻഡ് ആണല്ലോ. അതിപ്പോ അതിന്റെ ഭാഗമായിട്ട് ലിമിറ്റ്, ഞാൻ മുഴുവൻ വിധി വായിച്ചില്ല, പക്ഷെ അതിനനുസരിച്ച് നേരത്തെ ഉള്ള പ്രിവിലേജ് ഇല്ല സഭയ്ക്ക്. അപ്പൊ അതുകൊണ്ട് ഐ പി സി അനുസരിച്ചുള്ളപ്പോ പ്രതിപക്ഷവും പറഞ്ഞത് ഇത് കുറ്റകരമാണെന്നുള്ളതാണ്. ഇപ്പോ പൊതുമുതൽ ഒരു പേപ്പർ സഭയുടെ കീറിക്കളഞ്ഞു, അത് പൊതുമുതലാണ്. ഇത് സബ്ജക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻ ഉള്ള ഒരു വാതില് തുറന്നിരുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു വിശാലാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പോയിന്റ് എന്നുള്ളത്. അതും പബ്ലിക് സ്പേസ് ആണ്, പബ്ലിക് പ്ലേസ് ആണെന്ന് പറഞ്ഞു. പബ്ലിക് പ്ലേസിനകത്ത് ബഹളമുണ്ടാക്കുന്നതും ശിക്ഷാ നിയമപ്രകാരം കുറ്റകരമാണ്. അത് ആണെന്നെല്ലാം പറയുന്നു. ഇങ്ങനെ ഉള്ള ഇന്റർപ്രിട്ടേഷൻ സാധ്യതകളുണ്ട്, അത് നിയമവൃത്തങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. അല്ല, ഞാൻ പറഞ്ഞത് പൊതുസമൂഹവും നിയമവൃത്തങ്ങളുടെ ചർച്ചയ്ക്ക് വരുന്ന ഡിബേറ്റിംഗ് പോയിന്റ് ആണ്. അതായത് ഗവൺമെന്റ് അങ്ങനെ ചർച്ച ചെയ്തിട്ടുള്ള പ്രശ്നമല്ല. ഇപ്പൊ ചോദിച്ചത് ഈ വിധി, അതൊരു ഞാൻ മുഴുവൻ വായിച്ചാലേ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയുള്ളൂ. പ്രത്യേകമായ പ്രിവിലേജ് എന്നുള്ളതിന്റെ ഒരു ഇഷ്യൂ ആണ് അവർ ഡിസ്കസ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിൽ നേരത്തെ ഉള്ളത് ഇപ്പൊ നേരത്തെ സമൻസ് കൊടുക്കണമെങ്കിൽ വരെ ത്രൂ ഇതേ പറ്റുള്ളൂ. അങ്ങനെ കുറെ ഇതുണ്ടല്ലോ, അത് നമ്മൾ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാലാണ് സംബന്ധിച്ച് അവസാനമായിട്ട് നമുക്ക് സമീപനം സ്വീകരിക്കാൻ കഴിയും. അതെ അതെ, ആ പോയിന്റ് ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ഓപ്പൺ എൻഡഡ് ആണ് എന്ന് തോന്നുന്നു. വിധി ഫുൾ പകർപ്പ് നമ്മൾ ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല, പക്ഷെ വന്നിട്ടുള്ള ആ ഭാഗങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ പിന്നെ നമ്മുടെ സെക്രട്ടറി കൂടി ഉള്ളതുകൊണ്ട് ഇന്ന് ഇതിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഏ ഏതാ ആ അത് സഭ തുടങ്ങിയോണ്ടാണ്. ഓ, സഭ കഴിഞ്ഞാൽ എല്ലാ ജില്ലയിലും പോകുന്നു. ഞങ്ങളുടെ പ്രയോറിറ്റി സ്റ്റേജ് ഉണ്ട്, അവനുസരിച്ച് പോകുന്നു. അടുത്ത സ്റ്റേജ് കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂരാണ്. ഡേറ്റ് കണ്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.